അങ്ങനെ അപ്പൊ അച്ഛൻ കേറിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇല്ല, നമ്മള് ഒരു പ്രാവശ്യം കൊണ്ടു അമ്മയ്ക്ക് എന്തായാലും കൊണ്ടുപോകാൻ പറ്റാട്ടോ. കാരണം അമ്മ അങ്ങനെയല്ല, പൊതുവെ എക്സലേറ്റർ അത് ലിഫ്റ്റ് ഉണ്ടെന്ന് നിങ്ങൾ പറയായിരിക്കും. പക്ഷെ അത് അങ്ങനെയുള്ള സംഭവത്തിക്കൊക്കെ അമ്മ പോയി കഴിഞ്ഞാൽ അമ്മ ഭയങ്കര നിലവിളി ഹലോ ചെലക്കുട്ടീസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. നമ്മളും സുഖമായിട്ടിരിക്കുന്നു, വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോകുന്നു കേട്ടോ. അപ്പൊ മേഡം അപ്പുറത്ത് മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പറയണ്ടല്ലോ, ഒരാൾ പറയുന്നു. അതെ, എന്താ പറയാ, ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്താ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താ പറയാ, രേണു ഫസ്റ്റ് ടൈം ഫ്ലൈറ്റ് യാത്ര ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് നമ്മളത്തെ വീഡിയോ കേട്ടോ. അപ്പം ഞാൻ അവളോട് ചോദിക്കുക, ഇതുവരെ ഞാൻ ഒന്നും ചോദിച്ചിട്ടൊന്നും ഇല്ലായിരുന്ന, ചോദിച്ചിട്ടുണ്ടെന്നാണ് അവിടെ വന്ന് ചോദിച്ചാൽ അവൾക്ക് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അതാണ് അവിടെ എന്നോട് പറഞ്ഞ ഉത്തരം. ഇല്ല, അവര് പറയുന്നത് കേട്ടപ്പോൾ എന്തോ വലിയ സംഭവം എന്നൊക്കെ തോന്നി എനിക്ക്. ഇപ്പം അതായത് മോളിപ്പോ ശർദ്ദിക്കാൻ വരും, ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, ശർദ്ദിക്കാൻ വരുന്ന തല ചുറ്റുന്ന എന്തൊക്കെയോ പറയെ കേട്ടിട്ട് നമ്മളിവിടെ നിന്ന് പോണത് അങ്ങോട്ട്. അവരും കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ വലുതായിട്ടൊന്നും ഇതൊന്നും അനുഭവപ്പെട്ടില്ല. പിന്നെ വന്നിട്ട് ഒന്ന് നടുവിൽ വന്നിട്ട് ഒന്ന് ഷേക്ക് ആവണമെന്ന് തോന്നി, കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോട്ടോ. അപ്പൊ എനിക്കിത് എന്താണ് ചെറുതായിട്ടൊരു ടേക്ക് ഓഫ് ആവുന്ന സമയത്ത്, ടേക്ക് ഓഫ് ആയി കഴിഞ്ഞപ്പോ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇടയിൽ കൂടെ പോകണം എന്താന്ന് അറിയില്ല. അതെ, മേഹത്തിന്റെ ഇടയിൽ കൂടെ പോകും. ലൈറ്റ് ഓഫ് ചെയ്തോണ്ട് ഒന്നും കാണാനൊന്നും പറ്റുന്നില്ല. അപ്പൊ എന്തോ ഒരു തോന്നി എന്നല്ലാണ്ട് എനിക്ക് വേറെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, ഭയങ്കര സന്തോഷമുണ്ട്. എന്നാലും എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു വെച്ചാ, ആദ്യമായിട്ടല്ലേ. അതന്നെ പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല, എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അങ്ങനെ പോയിട്ട് വന്നു. അതെ, പേടിക്കാൻ ഇവിടെ ഒന്നും പേടിച്ചില്ല. ഒന്നും പേടിക്കുക അങ്ങനത്തെ ഒരു ഇതൊന്നും. ചിലവർക്ക് ഇങ്ങനെ ചെറുപ്പോ എന്താ പറയാ, കാതടയ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നല്ലോ. ഇല്ല, കാത് ലൈറ്റായിട്ട് എനിക്കല്ല, മീനിനോ എന്തോ അടഞ്ഞു പറഞ്ഞു. ലൈറ്റ് ആയിട്ട് നമ്മൾ ടേക്ക് ഓഫ് ആകുമ്പോ ചെറുതായിട്ട്, അല്ലാതെ ഇവർക്കൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ അതന്നെ, വേറെ കുഴപ്പമൊന്നുമില്ല. എനിക്കിപ്പോ അത് വലിയ സംഭവമായിട്ട് തോന്നില്ല, എന്താന്ന് അറിഞ്ഞൂടാ, എനിക്ക് വലുതായിട്ടൊന്നും തോന്നിയില്ല. വലുതായിട്ട് തോന്നിയില്ല, ഇല്ലല്ല, അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛ അതിൽ വലുതായിട്ട് തോന്നിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സംഭവം? ഞാൻ വിചാരിച്ചിട്ടില്ല. അല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മള് ഇതാവാൻ പറ്റുമെന്ന് നീ വിചാരിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, ഞാൻ വിചാരിച്ചില്ല, ഒരിക്കലും വിചാരിക്കാത്ത സംഭവം. അതെ, ഒരിക്കലും അവർക്ക് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ എത്തുന്നവരെ അവർക്ക് അറിയണ്ടായിരുന്നില്ല. എനിക്ക് അത് അച്ഛനപ്പുറത്ത് വെച്ചിട്ടുണ്ടാണ്. അവർക്ക് ഉച്ച നേരത്തെ പണിയില്ല, അതുകൊണ്ട് ഇങ്ങനെ നടക്കണം. നമുക്കൊക്കെ അവിടെ ചുട്ടു പൊള്ളിയിട്ട് പോയ കേസ്. എന്താ പറയാ, പിന്നെ വന്നിട്ട് നമ്മള് വിചാരിക്കാത്ത ഒരു ജീവിതത്തിൽ എങ്ങോട്ട് പോകുന്നു ഞാൻ എന്റെ ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല. അതെ, കാരണം അവിടെ എത്ര വരെ അവർക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ ഇങ്ങനെ ഒരു സംഭവം. ഞാൻ വന്നിട്ട് ചിന്തിച്ചിട്ട് പോലില്ല, ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല അവര് കേട്ടാ. അപ്പോ അത് അവർക്ക് ആ ഒരു നിമിഷം ഒരു എന്താ പറയാ, എന്താ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കില് അവൾക്ക് അവിടെ നിന്നിട്ട് എന്താ പറയണ്ടേ, ഏതാ ചെയ്യേണ്ടത് ഒന്നും അറിയാം. അതിന്റെ ഉള്ള ഫസ്റ്റ് നമ്മൾ എൻ്റർ ആവുന്ന സമയത്ത് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോയില്, ഒരു വല്ലാത്തൊരു ഇത് തന്നെയായിരുന്നു. എന്താ പറയാ, പിന്നെ ഫസ്റ്റ് പേടിണ്ടാവും ഫസ്റ്റ്. അതിന്റെ പോകുമ്പോ എങ്ങനെയായിരിക്കും? സത്യം പറഞ്ഞാൽ ഇവളിപ്പോ ഒരുപാട് നാളായി വെളിയിലൊന്നും പോകാത്തതുകൊണ്ട് എക്സലേറ്ററിനെ കയറുമ്പോ കൂടെ ഇവിടുക്ക് പേടിയായിരുന്നു സത്യം പറഞ്ഞാട്ടാ. എക്സലേറ്ററില് അയ്യോ എന്താണ് ഞാൻ അവിടെ, ഇവരെന്ത് ചെയ്യുന്നറിയോ, ഇതെന്താ സംഭവം ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ ഇവരെന്ത് ചെയ്ത്, നമ്മൾ വന്നിട്ട് എന്താണ് ഇത് വന്നിട്ട് ഗേറ്റ് വന്നിട്ട് അവിടെ മുകളിൽ തന്നെ താഴെ തന്നെ ഉണ്ട്, താഴത്തെ ഇവരെന്ത്യായിരുന്നു. ഇവര് വെറുതെ എക്സലേറ്ററിൽ ഇറങ്ങി താഴെ പോയി അത്ര ഹൈറ്റ് നിന്ന് ഇറങ്ങി വന്ന് അവിടെ നോട്ട് പിന്നെയും കയറി വരും. ആവശ്യമില്ലാത്ത പണിയായിരുന്നത്. ഞാൻ പറഞ്ഞ അപ്പൊ ലിഫ്റ്റ് പോവാ, ഇതിന് വെറുതെ എത്ര ദൂരം ഇറങ്ങണെന്ന് ചോദിച്ചു. എക്സലേറ്റർ നമുക്ക് പേടിയുണ്ടായിരുന്നു, പോയിട്ടുണ്ട്, ഇവരവർക്ക് അങ്ങനെ ആയിട്ടില്ല. പക്ഷെ എന്താ നമ്മളെ ഇപ്പൊ എന്താന്നറിയില്ല, അവർക്ക് ഒന്നിനൊരു ധൈര്യം ഇല്ലാത്ത പോലെ. അതുകൊണ്ട് പേടിയുന്നില്ല, എന്താ പറയുന്നറിയോ,
നമുക്കത് അവിടെ ഇവിടെ നോക്കുമ്പോ എന്തോ താഴ്ച്ചിരുന്നില്ലേ, അതുപോലെ ഇവിടത്തെ മാളിലുള്ള പോലെ തന്നെയല്ലോ എയർപോർട്ടിൽ പൊതുവേ കുറച്ച് വലിയ ഭയങ്കര ഇതല്ലേ. അത് ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞു ലിഫ്റ്റിൽ പോവാ പറഞ്ഞു, ലിഫ്റ്റിൽ എന്തിനാ എക്സലേറ്ററിൽ പോകുന്നത്, ശരി പറഞ്ഞു ഇല്ലല്ലോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ പോവുകയും ചെയ്തു, പോയിട്ട് അതേപോലെ തന്നെ ഒരു ഉപകാരം ഇല്ല, തിരിച്ച് മേലെ കിണത്തിന്റെ ജോലി. കാരണം ഞാൻ വേട്ട് നമ്മുടെ ഇവിടെ ഉണ്ട്, വെറുതെ താഴെ കൊണ്ട് മോളി കെട്ടിട്ടുണ്ട്. പിന്നെ അത് ഫസ്റ്റ് ഫ്ലൈറ്റിന്റെ ഉള്ളിൽ പോകുമ്പോ ഒരു പേടി ഉണ്ടായിരുന്നു, കാല് വെക്കുമ്പോ ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ ഇരുന്ന് നമ്മള് വന്നിട്ട് ഫ്ലൈയാൻ തുടങ്ങിയപ്പോ കുഴപ്പമില്ല. അത് അതായത് ഉള്ള ഫസ്റ്റ് നമ്മള് എന്താ ബോർഡിങ് ആയതും ഒരു ചെറിയൊരു എന്തായിരിക്കും, അത് പൊതുവേ നമ്മൾ പറഞ്ഞിട്ടില്ല. ചിലവർക്ക് അതായത് ചില ആൾക്കാർക്ക് ചിലപ്പോ നമുക്ക് തലകെട്ടിലുണ്ടാവും, പെട്ടെന്ന് ഒരു ഇതാവണ സമയത്ത് നമുക്ക് ചിലപ്പോ കാതൊക്കെ അടയ്ക്കും, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ മൊത്തത്തിൽ ഇതായത് കൊണ്ട് നമുക്ക് ചിലപ്പോ ശ്വാസത്തിന്റെ പ്രശ്നം, അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഈ കേട്ടതുകൊണ്ടും അവൾക്ക് ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു, കാരണം അയ്യോ എന്താണാവോ ഏതാണാവോ. അത് കഴിഞ്ഞ ശേഷം അവള് അവിടെ വിചാരിച്ച പോലെ ഒന്നും സംഭവിച്ചില്ല. സത്യം ലാൻഡിങ് ആയ സമയത്തോട് പറയണേ ഇത്രേ ഉള്ളൂ എനിക്കത് ഒന്നും തോന്നിയില്ല, പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അതെ ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അത് നീനുമായിട്ട് സഞ്ചരിച്ചില്ല, അവർക്ക് ആർക്കൊന്നും സാധാരണ എന്താ ഈ നമ്മളിവിടെ അടുത്ത് പോയിട്ടൊന്നും പോലെ അങ്ങനെ ഒരു വല്ലാത്തൊരു അത് ജീവിതത്തിലൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷെ നമ്മളൊരിക്കലും ഇവരൊരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ആ ഒരു ഇതിൽ അവര് നല്ല ഹാപ്പി ആയിരുന്നു. അതൊക്കെ ഭയങ്കര സംഭവം അത് അത് ഒരു ഭാഗത്ത് ഞാൻ പറയുന്നത് അതല്ല, ഞാൻ പറഞ്ഞത് പേടിയെ കുറിച്ചാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത്. അവളുടെ എക്സ്പീരിയൻസ് ചോദിച്ചാൽ അതിനെ കുറിച്ചിട്ടാണ് എന്താ തോന്നിയത് എങ്ങനെയാണ് എന്നാണ്. അതിന്റെ ഉള്ളിലോട്ട് നമ്മളിപ്പോ എയർപോർട്ടിന്റെ ഉള്ളിലോട്ട് തന്നെ എൻട്രി ആവുക എന്ന് പറഞ്ഞാൽ അത് പൊതുവെ നമുക്ക് എല്ലാവർക്കും ഒരു അതിനുള്ളിൽ പോയപ്പോ ഭയങ്കര സന്തോഷം, പറഞ്ഞറിയാൻ പറ്റിയ സന്തോഷം, അതാ നമ്മളെ വിചാരിക്കാത്ത ഒരു സംഭവമല്ലേ. അതുകൊണ്ട് അതിന് ഇവർക്ക് നന്ദി പറയുന്നു, ദൈവത്തിനും ഇവർക്ക് മാത്രം, വേറെ എനിക്കല്ല. അത് ദൈവത്തിന് സത്യം പറഞ്ഞാൽ എന്റെ ഒരു ഇതുകൂടി കൂടെയല്ല, ദൈവത്തിന്റെ ഒരു ഇത് തന്നെയാണ് അല്ലെന്ന് പറയുന്നില്ല ഒരിക്കലും. അത് രണ്ടുപേർക്കും ഞാനാ എനിക്കങ്ങനെ നന്ദിയൊന്നും വേണ്ട അല്ലെ, നമുക്ക് എന്തിനാ നന്ദി, അത് ദൈവത്തിനോട് മാത്രം. അപ്പോ നമ്മളെ വിചാരിക്കാൻ പറ്റാത്തൊരു സംഭവല്ലേ. ഞാൻ എനിക്ക് ഞാൻ പോയി, ഞാനിപ്പോ പോകുന്നത് 10-11 ഇതാണ്. ഞാൻ ഇപ്പോ ഇവിടുന്ന് കോയമ്പത്തൂർക്കായാലും നമുക്ക് വർക്കിന്റെ ഇത് വരുന്ന സമയത്ത് കേട്ടോ, ആ ഒരു സമയത്ത് നമ്മൾക്ക് എന്തായാലും ഇപ്പൊ ഞാൻ ഇത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്കത് ഇപ്പൊ വലിയ വിഷയമുണ്ട്. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഒരിക്കലും ലൈഫില് ഞാനും വിചാരിച്ചിട്ടില്ല സത്യം പറഞ്ഞാട്ടാ, അത് പെട്ടെന്നുണ്ടായ ഒരു ഇതാണ്. അതുകൊണ്ട് പെട്ടെന്നുണ്ടായ സംഭവം. അപ്പൊ അങ്ങനെ അതാണ് അച്ഛനെ കൊണ്ടുപോലേ, അച്ഛനെ ഒന്ന് കൊണ്ടുപോകണം, അച്ഛനെ കൊണ്ടുപോകണമെന്നുണ്ട്. അത് നമ്മള് ആ ഒരു ഇത് അവിടെ ഞാൻ കേറിയിട്ടുണ്ട് 15 ദിവസം. മൂന്നാമത്തെ റൗണ്ട് സ്റ്റോപ്പാണ് ചുഴലിക്കിഴങ്ങ്. കാരണം 57 ആളെയാണ് കൊണ്ടുപോകുന്നത്, തൃശ്ശൂർക്കാരനാണ് അവിടുത്തെ പ്ലെയിൻ ആള്. അതായത് അന്നത്തെ കാലത്ത് ഉദ്ദേശിച്ചത് ബോംബെയിൽ ഇരിക്കുമ്പോഴാണ് ഞാന് ഉദയൻ വേണു ഇവര് മൂന്നാളും, ഞങ്ങൾ മൂന്നാളും കൂടി 15 കുട്ടിയാണ്. ഉദയൻ മാഷ്ടവരല്ലേ ഉദ്ദേശിച്ചത്, മാഷ് നമ്മുടെ മാഷ് കുട്ടമാഷിന്റെ വഴി ഉദയനാ, വേറെ ആരാ ഉദയൻ? ഉദയം പറഞ്ഞാലാണ് വേണുവിന്റെ ഏട്ടൻ, മറ്റേ കല്ലട. ഓ ഇവര് രണ്ടാളുടെയും കല്യാണം, അവൻ കല്യാണം കഴിച്ചിട്ട് മറ്റേ ഇവിടെ അതെ ഉദയൻ, വേണു തൃശ്ശൂര്, രണ്ടാളും അങ്ങനെ കല്യാണം കഴിഞ്ഞു. ആ അങ്ങനെ അച്ഛൻ പറഞ്ഞ എന്താ വെച്ചാ ഫ്ലൈറ്റിൽ റൗണ്ട് പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതിപ്പോ ചെന്നൈയിൽ നമുക്ക് പോകാൻ 15 ദിവസമാണ് അത് ഓടും. നീ തിരിഞ്ഞിട്ടിരിക്കണം ഒന്ന് മേലെ പോയി കിട്ടില്ല ഇവിടെ വന്നിരിക്കാൻ പറയാം, അപ്പുറത്തിരിക്കാൻ പറയും, അങ്ങോട്ട് പോയിരിക്കും. എവിടേക്ക് വിളിക്കണ്ടേ? ഞാൻ വന്നിരുന്ന കിട്ടുമോടി എന്താ അവിടെ ചോദിക്കും.
അങ്ങനെ അപ്പൊ അച്ഛൻ കേറിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇല്ല, നമ്മള് ഒരു പ്രാവശ്യം അമ്മയ്ക്ക് എന്തായാലും കൊണ്ടുപോകാൻ പറ്റാ. അമ്മ അങ്ങനെയല്ല, പൊതുവെ എക്സലേറ്റർ അത് ലിഫ്റ്റ് ഉണ്ടെന്ന് നിങ്ങൾ പറയായിരിക്കും. പക്ഷെ അങ്ങനെയുള്ള സംഭവത്തിക്കൊക്കെ അമ്മ പോയി കഴിഞ്ഞാൽ അമ്മ ഭയങ്കര നിലവിളി, ഭയങ്കര നിലവിളി. അത് എല്ലാവരും പൊങ്ങി പൊങ്ങുമ്പോഴേക്ക് ഇവിടെ പണി കഴിയും. അപ്പൊ അമ്മ എന്തായാലും കൊണ്ടുപോല. അതായത് ഞാൻ ഇവിടെ കൊണ്ടുപോയപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അടുത്തത് ഇത് നമ്മള് പെട്ടെന്ന്, അതായത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഒരു ട്രിപ്പ് ആയതുകൊണ്ട്. ഇനി നമുക്ക് അച്ഛനെ എന്തായാലും എന്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹം, ഞാൻ നമ്മുടെ മുമ്പിൽ നമ്മുടെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേറിയിട്ടുണ്ടെങ്കിൽ ഇവരെയൊക്കെ കൊണ്ടുപോകണം എന്നാണ് എന്റെ ആഗ്രഹം. അപ്പൊ അച്ഛന് നെക്സ്റ്റ് കേരളത്തിക്ക് എറണാകുളം, അതായത് നെടുമ്പാശ്ശേരി, നെടുമ്പാശ്ശേരി അല്ലെങ്കിൽ ട്രിവാൻഡ്രം അല്ലെങ്കിൽ കോയമ്പത്തൂർ, ഇതില് മൂന്ന് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക്. അപ്പോ അച്ഛൻ പിന്നെ കുഴപ്പമില്ല, അച്ഛൻ പിന്നെ അറിയുന്നോണ്ട് കുഴപ്പമില്ല. പക്ഷെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകുന്നതായിരിക്കും, പോകുന്നതായിരിക്കും. അപ്പൊ നിങ്ങളെ കൊണ്ടുപോകുന്നതായിരിക്കും. അത് നമ്മളിപ്പോ, അതായത് നമുക്കിപ്പോ നമ്മളുടെ സൈഡ് നമ്മള് എന്താ പറയാ, ബോർഡിംഗ് ടിക്കറ്റിനൊക്കെ ഇതാക്കി നോക്കണമെങ്കിൽ നമ്മൾ എന്തായാലും ഒരു മൂന്ന് മാസം മുന്നേ അങ്ങനെയൊക്കെ ആണെങ്കിൽ ചില സമയങ്ങളിൽ നമുക്ക് ഓഫേഴ്സ് നിറയെ വരാറുണ്ട്. അപ്പൊ ആ ഓഫർ ടൈമിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം. അത് പറഞ്ഞ ഒരുപാട് പൈസ ഒക്കെ വന്നിട്ട് നല്ല ഹൈ ആയിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാ, ഇത് പൊങ്കലല്ലേ, പൊങ്കല് അതുപോലെ വന്നിട്ട് എന്താണ് മറ്റേ ഫെസ്റ്റിവൽ മാത്രല്ല, വേറെന്തായാലും നമ്മള് പൊങ്കലിനെയാണ്, അത് പൊങ്കലിന്റെ സമയമായതുകൊണ്ട് എന്താ ചെയ്യാൻ, നമ്മള് വീക്കെൻഡിൽ വന്നിട്ട് പൈസ. വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച, ഈ മൂന്ന് ദിവസങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിപ്പോ ഫ്ലൈറ്റിന് മാത്രമല്ല, ബസ്സും എന്തായാലും നമുക്ക് ഭയങ്കര ടിക്കറ്റ് ആയിരിക്കും. അതല്ലാതെ വീക്കെൻഡ് അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓഫേഴ്സ് നിറയെ വരാറുണ്ട്. അതായത് ഇപ്പൊ ഒരു 5,000-6,000 ടിക്കറ്റ് ഒക്കെ വന്നിട്ട് ഒരു 3,000 ആ ഒരു റേഞ്ചിൽ, അതിലും കമ്മിയായിട്ട് അങ്ങനെ കുറയുമെന്ന് എനിക്കറിയില്ല. മാക്സിമം ടൈമിൽ എന്തായാലും ഈ ഉത്സവം നല്ല പൈസ, മാക്സിമം 3,000 സ്റ്റാർട്ടിങ് അങ്ങനെ ആവാറുണ്ട്. ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല, ഫുൾ ആയിരുന്നു. പിന്നെ വരുമ്പോ നമ്മള് നോക്കിയിട്ടുണ്ടായിരുന്നു, ടിക്കറ്റ് കിട്ടാത്തോണ്ടാണ്. പിന്നെ രണ്ട് ടിക്കറ്റ് ഉണ്ടായിരുന്നു, ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതല്ലാതെ ഒരു ഈ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് എന്തായാലും അച്ഛനെ നമ്മൾ കൊണ്ടുപോകും. അത് ഒരുപാട് വൈകിക്കാണ്ടാണ് കേട്ടോ, ഉടനെ ഉണ്ടാവും, ഒരു ട്രിപ്പ് ഉണ്ടാവും. അച്ഛനുമായിട്ട് പറക്കുന്നതായിരിക്കും, അച്ഛനുമായിട്ട് പറക്കുന്നത്. എന്താ പറയാ, ഇനി എന്താ പറയാ, നമുക്ക് അമ്മയുടെ കാര്യങ്ങൾ അറിയാം, അതുകൊണ്ട് അമ്മയ്ക്ക് പറ്റില്ല ഒരിക്കലും കൊണ്ടുപോകാൻ. അമ്മയ്ക്ക് എവിടെ പോയാലും ഒരു 15 മിനിറ്റ് 10 മിനിറ്റ് കൂടെ നിക്കാൻ പറ്റില്ല. പത്ത് മിനിറ്റ് അധികം നിക്കാനും പറ്റില്ല, നടക്കാനും പറ്റില്ല, ഒരുപാട് ഇരിക്കാനുള്ളത്. നമ്മള് പുറത്തൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഈ വീട്ടിന്റെ അകത്ത് ഇങ്ങനെ 4 ചുമനോട് നടക്കുന്നത് വേറെ, പുറത്തു പോയി ഈ തിരക്കിൽ നടക്കുന്നത് വേറെ. എന്തായാലും വയസ്സില്ല, വയസ്സുമായി, ആരോഗ്യം വന്നിട്ട് തീരെ ഭയങ്കര മോശമാണ്. അതുമല്ല, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇപ്പൊ നമുക്ക് പൊതുവേ നമ്മളിപ്പോ ഒരു കാറിലൊക്കെ ട്രാവൽ ചെയ്യണം കൂടെ അമ്മ കുറച്ചൊക്കെ സ്പീഡ് ആകുമ്പോ നിലവിളിക്കും. സത്യം പറഞ്ഞാൽ നമുക്ക് അനുഭവം ഉണ്ടായിട്ടില്ല. അപ്പൊ പേടിയാണ്, കാരണം അയ്യോ ഇതെന്താ ഇങ്ങനെ പോണേ, അതെന്താ ഇങ്ങനെ പോണേ, ഫ്ലൈറ്റിൽ പോയി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് പ്രശ്നമാവില്ലേ. കാരണം മറ്റുള്ളവർക്കും കൂടെ അതൊരു ഡിസ്റ്റർബൻസ് ആവും, പ്രശ്നമല്ല അവര്. അപ്പൊ ആ ഒരു ഇതാണ് സത്യം പറഞ്ഞാൽ നിലവിളി പറയാനുള്ള, അതോടെ നമ്മൾ പറഞ്ഞു. അപ്പൊ എന്തായാലും നമ്മള് ഈ, ഞാൻ എന്നാണെന്നൊന്നും പറയില്ല, എന്തായാലും നമ്മൾ ഒരുമിച്ച് ഒരു വീണ്ടും ഒരു ഇത് പോകും, ഏതെങ്കിലും ഒരു മൂന്ന് സ്ഥലങ്ങളിൽ, അത്രേ ഉള്ളൂ. അപ്പൊ ആ ഒരു ഇതിൽ അച്ഛനെ കൂട്ടിട്ട് പോകണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം ഇനി എപ്പോഴാണെന്ന് അറിയില്ലല്ലോ, എല്ലാവരും ഇവരുടെ കൊണ്ടുപോകണമെന്നാണ് ആ ആഗ്രഹം ഇതായി. ഇനി അപ്പൊ ഞാൻ അപ്പൊ തന്നെ അവളോട് പറഞ്ഞാണ്, കാരണം അവള് പറഞ്ഞിട്ട് അപ്പൊ തന്നെ അയ്യോ അച്ഛനെ കൂട്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അത് അവൾക്കേ അറിയില്ല നമ്മൾ ഇങ്ങനെയാണ് പോണെന്നുള്ളതൊന്നും. അപ്പൊ ആ ഒരു ഇതിൽ വന്നിട്ട് അച്ഛൻ എന്തായാലും ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോ അതൊക്കെയാണ് നമ്മുടെ ഒന്നുമില്ല. അതുപോലെ എന്താ പറയുക, നമ്മള് ഫ്ലൈറ്റിൽ വാഷ്റൂം ഇതുവരെ നമ്മൾ യൂസ് ചെയ്തു, ഞാൻ ഇന്ന് വരെ പോയത്, എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ സൈഡ് ഞാൻ പോയിട്ടില്ല കേട്ടോ. അപ്പോ സഞ്ജു പറഞ്ഞു അതിനെന്താണ് വാഷ്റൂം, അവന് അത്യാവശ്യം അറിയാലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പോകണം എന്നുണ്ടെങ്കിൽ പോയില്ല, നമ്മളെ 1 മണിക്കൂർ ട്രാവൽ, 1.5 മണിക്കൂറില്ല, അതിന്റെ ഉള്ളിലേ ഉള്ളൂ. ഒന്നേ ഇവിടെ നമ്മള് അവിടെ പോയിട്ട് എയർപോർട്ട് പോയിട്ട് നമ്മള് പോയിട്ടാണ് അതിന് പോകുന്നത് കേറാൻ. പിന്നെ ഇപ്പൊ എന്താണ് അതിന്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇതുവരെ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല, വാഷ്റൂം ഫ്ലൈറ്റിൽ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് അതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല, ഞാൻ പോയിട്ടുള്ളൂ. അങ്ങനെ എയർപോർട്ടില് ലേഡീസ് ഉണ്ട്, പുരുഷന്മാരുണ്ട്. ആര്?
വർക്ക് ചെയ്യുന്നവര് അവരെയാണ് പറഞ്ഞ. നമ്മള് ഫസ്റ്റ് ഒക്കെ ചിന്തിച്ചിട്ടുണ്ട് അത് ചെന്നൈയിൽ ഉണ്ടായിരുന്നു അല്ലേ. ഫസ്റ്റ് ഒക്കെ നമ്മള് അതായത് ഞാൻ ഇവിടെ ചെന്നൈയിൽ വന്ന ആ ഒരു കാലഘട്ടങ്ങൾ നമുക്കറിയായിരുന്നു. ഇങ്ങനെ 2000-2001 കാലഘട്ടങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞ് കേൾവിപ്പെട്ടിട്ടുണ്ട്. അതായത് എന്താ പറയാ, ഇങ്ങനെ 3 റൗണ്ട് പച്ച പറഞ്ഞ പോലെ തന്നെ 3 റൗണ്ട് ഫ്ലൈറ്റിൽ കയറാൻ പറ്റും, ഇത്ര പൈസ ആ 3 റൗണ്ട് കൊടുത്തെങ്കിൽ. പക്ഷെ അതിന് അത്യാവശ്യം പൈസ ഇല്ല, പക്ഷെ അതൊന്നും നമ്മൾ നടന്നിട്ടില്ല. പക്ഷെ പറയണം കേട്ടിട്ടുണ്ട്. പക്ഷെ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ നടക്കുന്നു, എന്റെ ജീവിതത്തിൽ ഞാൻ ഫസ്റ്റ് ടൈം പോയത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത്. 2019 ലാസ്റ്റ് 20 ആ ഒരു ഇതിലാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് പോകുന്നത് കേട്ടോ, ജയ്പൂര്. അതായിരുന്നു. അതുപോലെ എനിക്ക് ഒരുപാട് പേര് പറഞ്ഞപ്പോ എനിക്ക് ഫസ്റ്റ് ടൈം പോകുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പേടിയൊക്കെ ഉണ്ടായിരുന്നു, അയ്യോ എന്തെങ്കിലും ആവും, പിന്നെ അത് കയറി ഇത് എന്താ ഇങ്ങനെയൊക്കെ പറയണത്, നമുക്കൊന്നും ഫീൽ ചെയ്തില്ലല്ലോ അങ്ങനെ. അപ്പൊ ഇപ്പൊ എനിക്കത് എല്ലാം മനസ്സിലായി, നമുക്ക് എല്ലാം ഉണ്ടായിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഇപ്പൊ ഞാൻ പോകുന്നത്, ഇപ്പൊ ഞാൻ ഈ ഒരു ലാസ്റ്റ് ട്രിപ്പ് ഇവരെ എല്ലാവരും കൂടെ പോയത് ഇപ്പൊ ഞാൻ 10th പ്ലെയിനിലാണ്. അപ്പൊ ഞാൻ പോകുന്നത് 10th കേട്ടോ. അപ്പൊ ഞങ്ങള് പോകുന്നത് ഫസ്റ്റ്, ഇവരൊക്കെ ഫസ്റ്റാണ്. എനിക്ക് അപ്പൊ പോകാൻ പറ്റും, പക്ഷെ ഇവർക്കൊന്നും അങ്ങനെ പോകാൻ പറ്റില്ല. നമ്മള് നമ്മുടെ 5,000-6,000 കൊടുത്തിട്ട് പറ്റില്ല. അപ്പൊ ഞാനിപ്പോ ഇവിടുന്ന് കോയമ്പത്തൂരിന് എന്തെങ്കിലും വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും ഫ്ലൈറ്റ് ആണ് പോവാറ്. അപ്പൊ അതുകൊണ്ട് പിന്നെ നമുക്കത് കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ അങ്ങനെയൊക്കെ ആയിരുന്നു ഫ്ലൈറ്റിന്റെ. വേറെ എന്താ പറയാനുള്ളത്, ഒന്നും പറയാനില്ല. പിന്നെ എന്താ പറയാ, മിനി ചേച്ചി ഇന്നാള് ചോദിച്ചിട്ടുണ്ടായിരുന്നു അച്ഛനെ കാണാറില്ല ദിയ്യക്കുട്ടി, ചേച്ചി നന്നായിട്ട് കണ്ടോളൂ ചേച്ചി. എന്താ പറയാ, അച്ഛൻ വന്നിട്ട്. അപ്പൊ എന്താണറിയ, ഇവർക്കൊക്കെ ചേച്ചി. അച്ഛൻ ദിവസം വരാറൊക്കെ, അച്ഛൻ ദിവസം വരാറൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീഡിയോന്റെ അവിടേക്ക് ഞാനും ഇപ്പൊ നമ്മുടെ നാട്ടിൽ പോയിട്ടുള്ള വീഡിയോ ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കണോണ്ടാണ് ആരും ഒന്നും എടുക്കാതെ ഒന്നിരുന്നത് കേട്ടോ. അല്ലാണ്ട് വേറെ ഒന്നുമല്ല, ഒരു വരാറൊക്കെ ഉണ്ട് ദിവസവും. ചില സമയത്ത് ഇപ്പൊ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞാൽ അല്ലടി, ചില സമയത്ത് ഇപ്പൊ വീഡിയോ എടുക്കാതെ ഇവിടെ നൈസായിട്ട് മുങ്ങുന്നുണ്ട്. യൂട്യൂബിൽ ഇട്ടോ ആരെങ്കിലും പരാതിയായിട്ട് വരുമെന്നൊരു പേടി. അതല്ലേ യൂട്യൂബിൽ ഇട്ടുന്ന പരാതി ഞാൻ വീണ്ടും പറഞ്ഞു, യൂട്യൂബിൽ എന്തെങ്കിലും തെറ്റ് ചെയ്താലാ പേടിക്കുന്നത്. വെറുതെ ഇരിക്കും നമ്മള് പേടിക്കരുത്, തെറ്റുണ്ടെങ്കിൽ നമ്മൾ പേടിച്ച് ഒഴിയണം. നമ്മള് വന്ന വീഡിയോ വേറെ, നമ്മള് എടുക്കുന്ന ശത്രുവിനെ കണ്ടാ ദൂരെ മാറില്ല. അപ്പൊ ശത്രുവും പാടില്ല, മിത്രവും പാടില്ല, അങ്ങനെ കണ്ടങ്ങാടി വാ. അപ്പൊ അങ്ങനെ, അപ്പൊ എല്ലാരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ വേറെന്താ, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ആരും കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, നമ്മളെ കാണാൻ പറ്റും. ആ നിങ്ങള് കാണും, നിങ്ങള് ഇനി ഒന്നും പറയാ. അതേപോലെ നമ്മള് തിരിച്ചു വരുന്ന സമയത്ത് നല്ല എക്സ്പീരിയൻസ്. പറയണ്ട, പോകുമ്പോ ഒന്നും അറിഞ്ഞില്ല, നല്ല സംഭവമായിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു. വരുന്ന സമയത്ത് ഞാൻ പെട്ട പാടി എന്നോട് ചോദിക്കണം. അതായത് പോകുമ്പോ വന്ന് സമയം കുറവായിരുന്നു നമുക്ക്. അതായത് നമുക്ക് ഇവിടുന്ന് പോയി കറക്റ്റ് നമ്മളിവിടുന്ന് പോവും, നമ്മൾ ബോർഡിങ് ആവരും സമയമായില്ല. വേറെ അവിടെ നമുക്ക് വെയിറ്റ് ചെയ്യുന്ന സമയം വന്നിട്ടുണ്ടായിരുന്നില്ല. 6:20 നമ്മുടെ ഫ്ലൈറ്റ്, നമ്മൾ കറക്റ്റാ പോയി ചെക്ക് ഇൻ കഴിഞ്ഞു, സെക്യൂരിറ്റി എല്ലാം കഴിഞ്ഞു, നമ്മൾ നേരെ ഒരു കൂടി പോയ ഒരു 5 മിനിറ്റ് നമുക്ക് ഇരിക്കേണ്ടി വന്നിട്ടുള്ളൂ. അതിനുള്ളിൽ 5 അര മണിക്കൂറിനുള്ളിൽ അതിനുള്ളിൽ നമ്മുടെ ബോർഡിങ് ആയി. ഈ സമയത്ത് അറിഞ്ഞില്ല നല്ല ടൈം പാസ് ആയിരുന്നു അതിനുള്ളൂ. വരുന്ന സമയത്ത് ഒരു 3.5 മണിക്കൂറോ 4 മണിക്കൂറോ നമ്മള് എന്താ പറയാ, 4 മണിക്കുള്ളിൽ വന്നു കൊണ്ടുവന്നു. 4:45-4:30 നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടോ തിരിച്ചു വരുന്ന. അതായത് എന്താ, ലൂലു മാൾ പോയി അവിടുന്ന് പിന്നെ, കാരണം വീണ്ടും നമ്മൾ റൂം ഇതാക്കിയിട്ടെങ്കിൽ വീണ്ടും അതിന്റെ പൈസ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ നേരെ പോയി. അതിനുശേഷം നമ്മൾ അവിടെ നേരെ പിടിച്ച് നേരെ എയർപോർട്ടാണ്, വേറെ എവിടെയും പോയില്ല. നമുക്ക് പോകാൻ പറ്റിയ ഒരു ഇതുണ്ടായിരുന്നു, നേരെ വന്നു. അവിടെ നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടിയിരുന്നു. എനിക്ക് അങ്ങനെ എവിടെ പോയാലും വെയിറ്റ് ചെയ്യുന്ന കുറിച്ച് എനിക്ക് പ്രശ്നമില്ല. ഇവർക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 3 മണിക്കൂർ 4 മണിക്കൂർ അതിന്റെ ഉള്ളിൽ കൊണ്ടിട്ട് ഉള്ള എ സി മറ്റേ സ്വപ്ര ഒന്നും എടുത്തിട്ടില്ലല്ലോ. നമുക്ക് പോകുമ്പോ അത്ര തണുപ്പൊന്നും ഇവിടെ അനുഭവപ്പെടില്ല. അവിടെ നിന്ന് വരുമ്പോ അയ്യോ എന്ത് തണുത്തിട്ട് ഒന്നും പറയേ വേണ്ട. പക്ഷെ ഇവള് നേരെ എ സിയിൽ അവിടെ പോയി, നമ്മൾ അവിടെ കുറച്ച് ഇപ്പുറത്തിരിക്കാൻ പറ്റുമോ. പക്ഷെ അത് ഇരിക്കാൻ ഇത്തറില്ല. പിന്നെ ലാസ്റ്റ് സമയത്ത് നോക്കിയപ്പോഴേ ഇപ്പുറത്ത് സ്ഥലമുണ്ട്. പിന്നെ അവിടെ പോയി കുഴപ്പമില്ല, അങ്ങനെ കുറച്ചു നേരം വരുന്ന സമയത്ത് ഒരു കാപ്പിയെ ചായ കുടിക്കാൻ അതിനോട് പോയി കഴിഞ്ഞാൽ 150-200 ഒരു കാഫിക്ക് അങ്ങനെ പറഞ്ഞിരുന്നു. ഞങ്ങള് പുറത്തുനിന്ന് 60 രൂപ ഞങ്ങൾ ഉണ്ടല്ലോ അവിടെ നിന്ന് രണ്ട് ചായ വാങ്ങിച്ച് കുടിച്ചിട്ടാണ് അതിനകത്ത്. അതെ, നമ്മള് ട്രിവാൻഡ്രം എയർപോർട്ടിൽ എത്തിയത് ഡൊമസ്റ്റിക്കിൽ അവിടെ എയർപോർട്ടിന്റെ വെളിയിൽ ഉണ്ടാവില്ല. അപ്പൊ വെളിയിൽ നമ്മൾ ചായ കുടിച്ചിട്ട് നമുക്കറിയാം ഉള്ള പോയി കഴിഞ്ഞാൽ നമ്മൾ അത്രയും വലിയ പണക്കാരൊരു ചായക്ക് 250-260 രൂപ കൊടുത്ത് കുടിക്കേണ്ട ആവശ്യമില്ല.
അതുകൊണ്ട് ഞങ്ങള് അവിടെ നിന്ന് തന്നെ ചായ കുടിച്ചിട്ടാണ് ഞങ്ങൾ ഉള്ളിലോട്ട് പോയത്. അവിടെ പോയപ്പോ പിന്നെ കുടിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും വെറുതെ നമ്മളൊരു 250 രൂപ കൊടുത്തിട്ട് 10 രൂപ ചായ കണ്ടു, മറ്റേ പ്രൈസ് കിട്ടിട്ടുണ്ട്. പിന്നെ വേണ്ട, നമ്മൾ ആവശ്യമില്ല. എന്തായാലും നമുക്ക് ഒരു ചായ ആവശ്യമാണ്. അതായത് നമ്മൾ എപ്പോഴും വൈകുന്നേരം കുടിക്കുന്നത് അത് കുടിച്ച് കേറി. പിന്നെ ഫുഡ് കഴിക്കാനോ അങ്ങനെ ഒന്നും ഇല്ല. നമ്മളിവിടെ എത്തിയിട്ട് കഴിക്കാനോ പറഞ്ഞിട്ട് അങ്ങനെ. അതുകൊണ്ടാണ്, അതുമല്ല അന്ന് ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയിരുന്നു. അതുകൊണ്ട് അതിന്റെ ആയിട്ട് കുറച്ച് സമയം ഉണ്ടായിരുന്നു. അത് വേറെ ഡിലേ ആയിട്ട് കുറച്ച്. അപ്പോ ഫുഡൊന്നും നമുക്ക് എന്തായാലും എയർപോർട്ടിൽ പോയാൽ, നമ്മളെ കൊണ്ട് എന്തായാലും എയർപോർട്ടിൽ പോയാൽ, അതിപ്പോ ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും ശരിയില്ല. പിന്നെ ഞങ്ങള് ബാഗിൽ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ കേക്ക് വീട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട്. അത് അവര് ഫ്ലൈറ്റിൽ കഴിഞ്ഞപ്പോ കഴിച്ചു, ഞാൻ കഴിച്ചില്ല. എനിക്ക് അങ്ങനത്തെ ഭക്ഷണം ഭക്ഷണം കിട്ടില്ല. ഓ, ഭക്ഷണം വേണേ നമുക്ക് അത് ടിക്കറ്റ് അതെ ഒക്കെ പൈസയാണ്. അതൊക്കെ അറിയേണ്ട, വെറുതെ ഒന്നും ആയിരുന്നില്ല. അത് നമ്മള് ടിക്കറ്റ് നമ്മള് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ വേണമെങ്കിൽ നമുക്ക് ഫുഡ് അതില് ഓർഡർ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളത് എന്തിനു വെറുതെ, ഒരു മണിക്കൂറിന്റെ കാര്യമില്ലല്ലോ. അപ്പൊ നമുക്ക് അവിടുന്ന് ഫുഡ് കഴിച്ച് പിന്നെ ഇത്രയും പൈസ എക്സ്ട്രാ കൊടുത്തിട്ട് നമുക്ക് കഴിക്കണ്ട, അങ്ങനത്തെ ഒരു ആവശ്യമൊന്നും. അതെ, അതുകൊണ്ട് ഞാൻ എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ എയർപോർട്ടിൽ നിന്ന് ഒന്ന്, ഞാൻ ഇതുപോലെ തന്നെ ഞാൻ ഒറ്റയ്ക്ക് പോകണമെന്നുണ്ടെങ്കിലും വേറെ ഒരുപാട് സമയം ആവുകയാണെന്നുണ്ടെങ്കിൽ വേറെ വഴിയില്ലെങ്കിൽ ഞാൻ ഒരു ചായ കുടിക്കട്ടോ, അത്രേ ഉള്ളൂ. അതല്ലാതെ വേറെ ഒന്നും കഴിയില്ല. അത് നമ്മള് ആ 250 രൂപ കൊടുത്തേ പറ്റൂ, വേറെ വഴി നമുക്ക് കിട്ടില്ല. അത്രയ്ക്ക് ഇതാണെന്നുണ്ടെങ്കിൽ മാത്രം, ഞാൻ തലവേദന അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ കുടിക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യും. അപ്പോ അങ്ങനെയൊക്കെ ആയിരുന്നു. വരുന്ന സമയത്ത് രേണു കുറച്ച് ആ ഒരു എല്ലാവർക്കും പിള്ളേർക്കും അതെ ഭയങ്കര ഇതായി. അങ്ങനെയാണ് ഇവിടെ വന്നിട്ട് പിന്നെ അങ്ങനെ ചെറുതായിട്ട് പനി അങ്ങനെയൊക്കെ ഒരുപാട് സമയം അങ്ങനെ അവർക്ക് എ സി 3-4 മണിക്കൂർ ഇരുന്ന് നമുക്ക് അകപ്പാടായി. പോകുമ്പോ ഒന്നും അറിഞ്ഞില്ല, വരുമ്പോ കുറച്ച് കഷ്ടം. ഇനി പോകുമ്പോ സൗദി അറേബ്യ അല്ലെങ്കിൽ മസ്കറ്റ് ഇത് പറഞ്ഞ് യാത്ര ചെയ്യാം. അപ്പൊ അത്ര കോയമ്പത്തൂർ ടു ഇവിടെ എവിടേക്ക്, ഗോവ ടു സൗദി അറേബ്യ മനസ്സിലേ പോയാ നമുക്ക് അവിടെ പരമ സുഖമാണ്. സൗദി അറേബ്യ മസ്കറ്റ് വേറെ, മനസ്സിലായി, മസ്കറ്റ് വേറെ. അതാണ് അച്ഛൻ്റെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോ അടുത്തത് ഇന്റർനാഷണൽ ലെവലിലേക്കാണ് പോകുന്നത്. അത് ഒരു അനുഭവം തന്നെയാണ് കേട്ടോ സത്യം പറഞ്ഞ. സത്യം പറഞ്ഞപ്പോ നമ്മള് പലരും പറഞ്ഞു കേട്ടിട്ടില്ലേ, അത് ഈ ഫ്ലൈറ്റ് എങ്ങനെയാണ് അല്ലെങ്കിൽ മൂത്തായിട്ട് വല്യശ്ശനാണ് പറയണത്. അപ്പൊ അവരൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് എനിക്കെന്തായാലും പറ്റും, ഇവർക്കൊക്കെ അത് പറ്റും എന്നൊന്നും അറിയില്ല. എനിക്ക് പുതിയൊന്നുമില്ല, ഞാൻ പോയ പ്രാവശ്യം കേറിയിട്ടുണ്ട്, മതി. വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. പിന്നെ എന്താ ആഗ്രഹം ഇവർക്കൊന്നും ഒരിക്കലും രേണുവിനെ കുറിച്ച് ഈ പറയുന്ന സത്യം പറഞ്ഞു ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട്. കാരണം അവൾക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അവളൊരു ആഗ്രഹമൊന്നുമില്ല. ഒന്നിനോടും അതെ, നമ്മളെ കൊണ്ട് എന്താണ് അത് ചെയ്യാൻ, അതൊക്കെ തന്നെ. അല്ലാണ്ട് ഈ ഇല്ലാത്തതൊക്കെ ഉണ്ടാക്കണം അങ്ങനെ അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു സംഭവം നമ്മുടെ ഇതേവരെ എന്റെ മൈൻഡിൽ വന്നിട്ടേ. അത് ദൈവം ഇന്ന് കഴിക്കണ അന്ന് ഉറങ്ങണോ നാളെ എണീറ്റോ ഇല്ലോ എന്നുള്ളത് നമുക്ക് അയാളൊരു മൈൻഡാണ്. അതെ, അവൾക്ക് അത്ര തന്നെ ഉള്ളൂ. അപ്പോ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കേരളത്തിലെ ഫ്ലൈറ്റിന്റെ യാത്രയുടെ തന്നെയാണ്. വരുമ്പോ മാത്രം കുറച്ച് ബുദ്ധിമുട്ടി, പോകുമ്പോ നല്ല ജോളിയായിരുന്നു. പിന്നെ വന്നിട്ട് വേറെ ഒന്നുമില്ല, വേറെ ഒന്നുമില്ല. എവിടെ വന്ന് ഇറങ്ങിയത്? താമരശ്ശേരി അല്ല, മീനമ്പാക്കം. മീനമ്പാക്കം ഇവിടെ ഒന്നു തന്നെയുള്ളൂ. അപ്പോ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ അന്നത്തെ ഒരു കുഞ്ഞു വിശേഷം. അതിന്റെ ഇടയിൽ കൂടെ അച്ഛൻ കുറച്ച് കേറി, അത് അച്ഛൻ കുറച്ചൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോ എന്താ പറയാ, അച്ഛനെ കുറെ നാള് കാണാത്തവരൊക്കെ അതെ കണ്ടോളി, അച്ഛൻ വന്നിട്ടുണ്ട്. മിനിചേച്ചിക്ക് പ്രത്യേകിച്ചിട്ട് മിനിചേച്ചിയുടെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാം, ദിയക്കുട്ടി അച്ഛൻ വരാറില്ലേ? കാരണം ചേച്ചി ചോദിക്കാൻ വേറെ വഴിയില്ല, ചേച്ചി വീഡിയോയിൽ ഒന്നും കാണാറില്ല, അതുകൊണ്ടാണ് ചേച്ചി ചോദിക്കുന്നത്. വേറെ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ വന്നിട്ട് നോക്കാറുണ്ടല്ലോ. അതിപ്പോ ഞാൻ നാട്ടിൽ വന്നിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറയട്ടെ. ഇവർക്കായാലും അച്ഛനായാലും ശരി, ഇപ്പൊ അവൾക്കായാലും ശരി, എനിക്കായാലും ശരി, നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഞാനതാ പറഞ്ഞ് മനസ്സിലാക്കണം അച്ഛനെ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ കേൾക്കുന്ന എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ പറയുന്ന സമയത്ത് പെട്ടെന്ന് അയ്യോ എന്താവോ ഏതാവോ, അത് ഇവിടെ അന്നത്തെ ഒരു കാലം, ഇന്നത്തെ ഒരു സിറ്റുവേഷൻ അല്ലാത്തതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് എന്തോ ഒരു ഇത്. അതല്ലാതെ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഒരാളും പേടിക്കേണ്ട ആവശ്യം മനസ്സിലായില്ലേ. അപ്പൊ ഈ പറയുന്ന ഇവര് പേടിക്കാൻ, ഞാനല്ലാതെ ഈ പറയുന്ന ഒരാളും ഇവർക്ക് ഒരു 10 പൈസ കൊടുക്കാനോ ഇവര് ചെലവ് നോക്കാനോ വരുന്നില്ല. അപ്പൊ പിന്നെ ഇവരവിടെ പേടിക്കേണ്ട ആവശ്യമില്ല, എന്നെ പേടിയില്ല, പേടിക്കേണ്ടത് എന്നെയാണ്. ഇല്ലപ്പോ ഞാൻ എന്താ ചെയ്യാ?
എന്റെ മാത്രമേ പേടിയുള്ളൂ, വേറെ ആരും ഒരാളും ഇവർക്ക് പേടിയുള്ളൂ. ഒരാളും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, ഈ പറയുന്ന ആരും ഒരു 10 രൂപ അല്ലെങ്കിൽ ഒരു നേരം ഇവർ കഞ്ഞി കുടിച്ചിട്ടില്ലെങ്കിൽ കഞ്ഞി കുടിച്ചോന്ന് ചോദിക്കാനോ കൊടുക്കാനോ ആൾക്കാരില്ല. അത് ഞങ്ങൾ തന്നെ മക്കളല്ലേ നോക്കണ്ടേ. അപ്പോ ഞങ്ങൾ എന്ത് പറയുന്നത് അവര് നല്ലതിനായിരിക്കുമെന്ന് അവർ ചിന്തിക്കണം, അത്രേ ഞാൻ പറയാറുള്ളൂ. വേറെ നാട്ടിലുള്ളവർ പലരും പലതും പറയും, അതൊന്നും കേട്ടിട്ട് ഈ കാത് കൂടെ നല്ലതാണെന്ന് മാത്രം നമ്മൾ ജീവിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഇതാക്കാൻ പറയാം. അപ്പൊ ഈ പറയുന്ന ആൾക്കാർ പുണ്യവാളന്മാരോ അല്ല. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഫസ്റ്റ് നമ്മൾ നന്നായിട്ട് വേണം മറ്റുള്ളവരെ നന്നാക്കാൻ. അല്ലാതെ എന്താ പറയാ, മറ്റുള്ളവരെ നേരെ നമ്മുടെ മേലെ മൊത്തം വെച്ചിട്ട് മറ്റുള്ളവരെ നേരെ നമ്മൾ ചൂണ്ടിക്കാണിക്കണത് ചേട്ടത്തരെന്നേ ഞാൻ പറയുള്ളൂ. അപ്പോ അത്രേ ഉള്ളൂ. ഇന്ന് നമ്മൾ പറയാൻ വന്നതിന് ഇടയിൽ കൂടെ നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ മാറിയിട്ടില്ല. വാർത്തകൾ ഇങ്ങനെ ഇതൊക്കെ ചെറിയ വാർത്തകളായിട്ട് എന്നെ എനിക്ക് ടെൻഷൻ, ഞാനല്ലാതെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്റെ വായിൽ നിന്ന് എന്താ വരുന്നത് എനിക്ക് അറിയില്ല. അതായത് ടെൻഷൻ ആകുമ്പോ വാക്കുകൾ ഉപയോഗിക്കരുത്. അപ്പൊ നമ്മൾ എന്താ പറയാ, നമുക്ക് അറിയില്ല. മനുഷ്യനല്ല എല്ലാരും മനുഷ്യന്മാരും. നല്ലത് പറഞ്ഞ ദൈവം ആയതുകൊണ്ട് തന്നെ നമ്മള് നാളെ ഒരു ചീത്ത പറയും, അതേ വേണ്ടി പിന്നെ മറ്റൊന്ന് നല്ലത് പറയും. ഒരു മണിക്കൂറിൽ അതിനെ നടത്തുന്നവർ നടന്നുകൊണ്ടിരിക്കട്ടെ, തുടരുന്ന ഇത് ഇങ്ങനെ നമ്മള് സംസാരിച്ചു കൊടുക്കുന്നത് ഒരു മണിക്കൂറിൽ എത്തിക്കും. പിന്നെ അത് നിങ്ങൾക്കും ബോറടിക്കും, നമുക്കും എനിക്കത് എടുത്തിയാനും കുറച്ച് കഷ്ടമാകും. അതിനെക്കാട്ടിലും നല്ലത് നമുക്ക് ഇവിടെ വെച്ച് അവസാനിക്കാം, നമുക്ക് നിർത്താം. അപ്പോ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത് രേണുവിന്റെ, അതിനിടെ ഇവിടെ അച്ഛൻ കയറി വന്നു. അപ്പൊ അച്ഛൻ്റെ അടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ട്, അതൊക്കെ തന്നെയാണ് നമ്മുടെ കുഞ്ഞു വീഡിയോ കേട്ടോ. പിന്നെ സഞ്ജുവിന് മീനിനെ കാണിക്കാം, സൺഡേ സാറ്റർഡേ സൺഡേ ആവട്ടെ, എല്ലാവരും അവരവരുടെ ബിസിയാണ്, വേറൊന്നുമല്ല. അപ്പൊ ഇന്നൊരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. ആരെ കൊണ്ട് ഇങ്ങനെ കൈകൊണ്ട് കാണിച്ച്